എല്ലാവർക്കും ശുഭസായാഹ്നം സംഗീത സായാഹ്നം നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അണ്ണാച്ചി, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന സംഗീതത്തിൻ്റെ മഹാപ്രതിഭ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പ്രസൻസ് ആണ് ഈ സംഗീത സായാഹ്നത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക പ്രകാശം തീർച്ചയായും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ, നമ്മുടെ എൻ്റെ മഴയുടെ സംവിധായകൻ സുബ്രഹ്മണ്യൻ, പ്രൊഡ്യൂസർ അദ്ദേഹം എത്തിയിട്ടില്ല, അനിൽകുമാറിനും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം ചെയ്യുന്നത്. നായക കഥാപാത്രം എന്ന് പറയുന്നത് സോനു എന്ന് പറയുന്ന ബാലനാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ വരണ്ടായിരുന്നു, നമ്മുടെ എൻ്റെ മോനായിട്ട് അഭിനയിച്ചു. ആ കുട്ടി വളർന്നു വരുതാന്നാണ് നാരിയൻ ക്യാരക്ടർ. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസ്, കോ ആർട്ടിസ്റ്റ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയങ്കരായ പത്ര സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ജയൻ നാഷണൽ അവാർഡ് വിന്നർ, മോനെ സന്തോഷം, മോൻ വന്നത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കുറെ നിന്നും കുറെ നേരം ഇങ്ങനെ സീറ്റ് ഇരുന്നപ്പം അണ്ണാജി ഞാൻ ആലോചിക്കരുത്, ഇത് 1990 ആണോ ഇത്? സത്യം പറയാ, അല്ല ഇങ്ങനെ ഒരു സിനിമയും ഇങ്ങനെ ഒരു ഒരു ക്രൂവും കാര്യങ്ങളും ഇങ്ങനെ ഒരു ആംബിയൻസും ഒക്കെ ആയിട്ട് അന്നൊന്നും ഇത്രയും പത്രക്കാരില്ല കേട്ടോ. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു സംഗീത ഉദ്ഘാടനം അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് അക്കാലത്തൊക്കെയാണ് കൂടുതലും നടന്നിട്ടുള്ളത്. ഞാനൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഇല്ല. എന്നാലും ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നില്ല, ഇങ്ങനെ സംഗീത പ്രാധാന്യമുള്ള സിനിമകൾ പ്രത്യേകിച്ചും വരാത്തൊരു കാലമാണ്. അപ്പൊ ഒരു കൊറോണയ്ക്ക് മുമ്പ് സുനിൽ വന്നിങ്ങനെ ഒരു 2 വർഷം മുമ്പ് മാരിയറ്റിൽ വന്ന് എന്നോട് ഇതിന്റെ കഥ പറഞ്ഞു. കഥ കേട്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് കാലങ്ങളായി. ഞാനൊക്കെ 90കളിൽ വന്നപ്പം ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വരുമെന്നത് പെരുന്തച്ചൻ, സർഗം, വളയം, വെങ്കലം, കുടുംബസമേതം, സോപാനം, ഗസൽ, പരിണയം, സുഹൃതം, ഇങ്ങനെ നീളുന്നു ആ സിനിമകൾ. ഒരുപടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ച ഒരു നടനാണ് ഞാൻ. അതിൻ്റെ അതൊക്കെ ഏകദേശം ഒരു നല്ല സിനിമയുടെ അവസാന കാലം തന്നെ പറയാം. അതിനുശേഷം വേറെ സിനിമ വേറെ വഴിക്ക് പോയി. അപ്പം അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഈ സിനിമയുടെ കഥ കേട്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പാവം സിനിമ, കൊച്ചു സിനിമ, നല്ലൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന സിനിമ. ഇതൊരിക്കലും ആരും മോശം പറയില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അത്രയും ഒരു നല്ല വൃത്തിയുള്ള കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പൊ സുനിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകതകൾ, അപ്പൊ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, അതൊക്കെ പിന്നെ തീരുമാനിച്ചു വരുന്നേ ഉള്ളൂ. പാട്ടിന്റെ പ്രാധാന്യം ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാട്ട് ആരൊക്കെയാണ് ചെയ്യുന്നത്? ചേട്ടന്റെ ഒരു പാട്ട് അണ്ണാച്ചി നമ്മുടെ ശരത് ചേട്ടനാണ് ചെയ്യുന്നത്. ആ ഞാൻ പറഞ്ഞു കലക്കി, പണ്ടെപ്പോഴോ അണ്ണാച്ചിയുടെ ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സ്പർശം എന്ന് പറയുന്ന സിനിമയിൽ അണ്ണാച്ചിയുടെ ഒരു പാട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഈ ശ്യാമസന്ധിയിൽ. പിന്നെ ഒരു തമിഴ് പടം നമ്മളൊന്ന് പ്ലാൻ ചെയ്തു. ഞാൻ നായകനായിട്ടൊരു തമിഴ് പടം 1999 പ്ലാൻ ചെയ്തിരുന്നു, ചിന്ന മാമൻ എന്നായിരുന്നു എന്റെ പേര്. അന്നും അണ്ണാച്ചി ആയിരുന്നു എന്റെ മ്യൂസിക്. പക്ഷെ ആ സിനിമ എന്തുകൊണ്ടൊക്കെ നടന്നില്ല, അങ്ങനെ ഒരു ഭാഗ്യക്കേട് എനിക്കുണ്ടായി. അതിനുശേഷം വീണ്ടും ഈ സിനിമയില് ശരത്തിന്റെ സംഗീതത്തില് വരാൻ കഴിഞ്ഞത് ഈ സിനിമയിലെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു കമ്പോസിഷനാണ് ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചലഞ്ച് ആയിരുന്നു. നരന് സ്വാഗതം നമ്മുടെ സിനിമയിലേക്ക്. അപ്പൊ ഭയങ്കര ചലഞ്ച് ആയിരുന്നു ഈ സോങ്. ഇപ്പൊ നിങ്ങളിത് ഇവിടെ പ്ലേ ചെയ്യുമെങ്കിൽ കാണുമെങ്കിൽ അത് മനസ്സിലാവും. ഞാൻ ആദ്യം ചോദിച്ചു ആ ശരത്തെന്ന് കേട്ടപ്പോ സന്തോഷമായി. അതിനുശേഷം ഞാൻ സുനിലിനോട് പറഞ്ഞു, സുനിലേ ശരത്തിനോടൊന്ന് പറയണം, ഒരു അല്പം ഡോസ് കുറച്ചൊന്ന് പിടിക്കാൻ പറയണം. കാരണം ഇച്ചിരി ഹെവി ആയിട്ട് ചിലപ്പോൾ വന്നാൽ എന്നെ കൊണ്ട് പറ്റില്ല. സംഭവം ഞാൻ സോപാനത്തിലൊക്കെ ദാസന്റെ ക്ഷീരസാഗര ശയന, പാവന ഗുരു, ഇത്തരം കീർത്തനൊക്കെ, സാധഞ്ജനി എന്ന് പറയുന്ന പഞ്ചരത്ന കീർത്തനം, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് 1993. പക്ഷെ വലിയൊരു ക്യാപ്രിയേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ടച്ചൊക്കെ വിട്ടുപോയി കാണും. അതുകൊണ്ട് ഇച്ചിരി ഹെവിനെസ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് വേണ്ടി ഒരു പാട്ട് കാണുമ്പോൾ മനസ്സിലാവും ഏറ്റവും സിമ്പിളാണ്. ഇതിനെ സിമ്പിളാക്കാൻ പറ്റുകയില്ല. ഞാൻ വേറെ രീതി പറഞ്ഞ കേട്ടോ, അതൊക്കെ മഹാഭാഗ്യമാണ് ഈ പാട്ടിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഈ സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് ഈ പാട്ടിൽ അഭിനയിക്കാൻ കഴിഞ്ഞ അദ്ദേഹം തന്നെ പാടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടി, അണ്ണാച്ചിയുടെ ശബ്ദത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം, അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ. വലിയ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വേണുവേട്ടന്റെ തിരോധാനമാണ്. നമ്മുടെ മഹാനടൻ, മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച വേഴ്സറ്റൈൽ ആക്ടർ വേണുവേട്ടന്റെ അവസാന സിനിമകളിലൊന്നായിരുന്നു ഇത്. ഞങ്ങളന്ന് ഒരുമിച്ചുള്ള 2 ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം
ഈ പാട്ട് നടക്കുമ്പോൾ സത്യം പറഞ്ഞ അത്ര ഹെവി സോങ് ആണ്. അതിന്റെ ഒരു ആലാപുണ്ട്, ആദ്യം ഒരു ആലാപം ഇങ്ങനെ എടുത്ത് വന്ന് ഞാൻ റിഹേഴ്സൽ ചെയ്തു. ഞാൻ നോക്കുമ്പോ ക്രൗഡിന്റെ ഇടയ്ക്ക് വേണുവേട്ടൻ മാറി ഞാൻ ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്, പെർഫോമൻസ് നോക്കിയിരിക്കുന്നു. അപ്പൊ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിട്ടില്ല, ഈ പാട്ട് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യും, ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ, ഒത്തിരി ക്യാബിനേഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ആലാപം ഇങ്ങനെ ആക്ട് ചെയ്ത് നോക്കുമ്പോൾ വേണുവേട്ടൻ അവിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വേണുവേട്ടൻ ഓക്കെ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചു. ആ ഒരൊറ്റ ഒരു ഊർജത്തിലാണ് വേണുവേട്ടനെ കുറിച്ച് മഹാ ഒരുപാട് സെഷൻസ് ഒന്നും അങ്ങനെ വേണുവേട്ടന്റെ ഒരു വലിയ സപ്പോർട്ട്, ആ ഒരു ഇങ്ങനെ കാണിച്ച തംസ് കാണിച്ചില്ല, അതിന്റെ ഒരു ബലത്തിലാണ് ആ പാട്ട് എങ്ങനെ തീർന്നെന്ന് അറിഞ്ഞില്ല. സുനിൽ അത് വളരെ ഉള്ള സൗകര്യത്തിൽ വളരെ മനോഹരമായി രാവിലെ ഒരു 10:30 തുടങ്ങി വൈകുന്നേരം ഒരു 7 മണിക്കുള്ളിൽ സംഭവം കഴിഞ്ഞു. ഓടിച്ചിട്ട് വരുന്നതല്ല, നന്നായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വേണുവേട്ടനെ ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ അവസാന ചിത്രം എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സുനിലിന്, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് സിനിമയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. തീർച്ചയായും ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്റെ ടീസർ ഇറങ്ങിയപ്പോ, ഇതിപ്പം എന്റെ മഴയാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മഴയാവും, 8-ാം തീയതി ആകുമ്പോൾ നമ്മളുടെ എല്ലാം മഴയായി നല്ല രീതിയിൽ പെയ്തിറങ്ങുന്ന, നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന, നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന, നമ്മൾ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ സങ്കല്പമാണ് എന്റെ മഴ എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള സിനിമകളൊന്നും ഇപ്പൊ ഇറങ്ങാൻ ഒരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഓർമ്മ ഇഷ്ടപ്പെടുന്ന, അല്ല അത്തരം കാലം ഇഷ്ടപ്പെടുന്ന, അത്തരം സിനിമാ കാലം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും വലിയൊരു കുളിർമ തന്നെയായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, എല്ലാ ആശംസകളും നേരുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.